പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇന്നലെ നമ്മള് ബദരീങ്ങളെ കുറിച്ചിട്ട് ബദർ ചരിത്രത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ബദർ ഉണ്ടായതിന്റെ കാരണം, ബദർ ഉണ്ടാവാനുള്ള ഒരു കാരണം അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. നേരെ സ്വഹാബത്താരും ബദറിലേക്ക് അങ്ങോട്ട് ഓടി ചെന്നക്കല്ല, നേരെ ബദർ ഉണ്ടാവാൻ വേണ്ടി ഓടി ചെന്നക്കല്ല. അതൊരു യുദ്ധം എന്ന ലക്ഷ്യം വെച്ച് പോയിട്ടേയില്ല. പക്ഷേ എങ്ങനെ പിന്നെ ബദർ ഉണ്ടായി, അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ്, അത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് അനുഭവിച്ച വിഷമങ്ങളും പീഡനങ്ങളും സങ്കടങ്ങളൊക്കെ, ഇന്നലെ മക്കയിൽ നിന്ന് അനുഭവിച്ച സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇനി നേരെ വിഷയത്തിലേക്ക് വരികയാണ്, ഇനി സമയം ചെലവഴിക്കണം, നേരെ വിഷയത്തിലേക്ക് വരികയാണ്. അസർ ബാങ്ക് കൊടുക്കലോടുകൂടി ഇൻഷാല്ലാ നിൽക്കും ചെയ്യും. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം മദീനയിലേക്ക് പലായനം ചെയ്തു അല്ലേ. മദീനയിലേക്ക് പലായനം ചെയ്തു. മഹാന്മാരായ സ്വഹാബത്തുണ്ട്, ഓരോ സ്വഹാബത്തിനും ഘട്ടം ഘട്ടമായി മദീനയിലേക്ക് പറഞ്ഞു വിട്ടു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാതായതിന് ശേഷം ഫാത്തിമ ബീബി മദീനത്തേക്ക് പോയ ചരിത്രം റമദാനിലാവിന്റെ കുടുംബങ്ങൾ കണ്ണീര് തുടച്ച് കേട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഫാത്തിമ ബീബി മദീനത്തേക്ക് വന്ന ചരിത്രം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങൾ മദീന എത്തിയ ചരിത്രം കണ്ണീരോടെ നിങ്ങൾ അത് കേട്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനത്ത് പോയി. സ്വന്തം കൂടപ്പറപ്പേ, സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം കൂട്ടുകാരിൽ നിന്ന് കുത്തുവാക്കുകൾ കണ്ടി വന്നപ്പോൾ കൂടെ നടന്ന് തോളത്ത് കൈയിട്ട് നടന്ന സ്വന്തം നാട്ടുകാരെ മുത്തുനബി എതിർത്തപ്പോൾ, സ്വന്തം നാട്ടുകാരെ എതിർക്ക എന്നുള്ളത് മുത്തുനബിയുടെ കാലം മുതലേ ഉണ്ട്. സ്വന്തം കൂടെ നടന്നവരെ തോളത്ത് കയറിയിട്ട് ചെവി കടിച്ച എന്നുള്ളത് മുത്തുനബിയുടെ കാലം മുതലേയുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് കരുതി നമ്മൾ വിഷമിക്കണ്ട. സ്വന്തം നാട്ടുകാർ എതിരെ നിന്നു എന്ന് കരുതി വിഷമിക്കണ്ട. സ്വന്തം നാട്ടിലെ ചില ആളുകൾ നിങ്ങൾക്കെതിരാണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പീഡനങ്ങളും വിഷമങ്ങളും കുത്തുവാക്കുകളും ചീത്ത വാക്കുകളും ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഏറ്റെടുത്തു, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഏറ്റെടുത്തു, അല്ലാഹുവിന്റെ റസൂലിനെ. അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയ രംഗം കണ്ണീരോടെയാ പോയത്, കണ്ണീരോടെയാ മുത്തുനബി പോയത്. ഒരു ബദർ ഉദ്ദേശിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ കഅബാലയത്തിന്റെ പരിസരത്തിൽ എന്ന് പൊട്ടിക്കരഞ്ഞില്ലേ, കഅബ പോവുകയാണ് കഅബ, നിന്നോട് വിരോധമില്ല, നിന്നോട് വെറുപ്പില്ല, നിന്നെ എപ്പോഴും എനിക്ക് സ്നേഹമാണ്, നിന്റെ സമീപത്ത് വരുമ്പോ എനിക്ക് വല്ലാത്ത മഹബത്താണ്, എനിക്ക് വല്ലാത്ത ഈമാനാണ്. പക്ഷേ നാട്ടുകാരെ പലരും എനിക്കെതിരെ നിൽക്കുന്നു, ഇവര് ഖുറൈശികൾ ഇവർ എനിക്ക് എതിരെ നിൽക്കുന്നു എന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടി. എനിക്ക് അല്ലാഹു ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ദൗത്യം ജനങ്ങൾക്ക് പ്രബോധനം നടത്തലാണ്. പ്രബോധനം നടത്തണമെങ്കിൽ എനിക്ക് ചിലപ്പോ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, കാരണം അവിടെ അസൂയാലിക്കളാണ്, ശത്രുക്കളാണ്, ചുറ്റും ശത്രുക്കൾ മാത്രമാണ്. അതുകൊണ്ട് സ്വഹാബത്തെ, അതുകൊണ്ട് കഅബാ, എന്റെ ദീനീ പ്രബോധനത്തിന്റെ സുഖമായ നിലനിൽപ്പിന് വേണ്ടി ഞാൻ നാട് വിടുകയാണെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് മാറി പരിശുദ്ധമായ മദീനയുടെ മണ്ണിലേക്ക് മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാർക്ക് വലിയ സന്തോഷമായി. തല്ലൽ ബദറോ അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റോ അലൈനാ മദനില്ല ഹൃദാഴി മർഹബായാനോറൈനി മർഹബജദ്ദൽ ഹുസൈനി മർഹബ അഹ്ലോ വാസഹല മർഹബ യാ ഖൈറദാണി. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനക്കാരെ സ്വാഗതം ചെയ്തു, നബിയേ വെൽക്കം യാ റസൂലല്ലാ, ഇങ്ങോട്ട് വരൂ നബിയേ, ഇവിടെ നിങ്ങളെ ചീത്ത പറയാൻ ആരുമില്ല,
ഇവിടെ നിങ്ങളെ കുറ്റം പറയാൻ ആരുമില്ല. തങ്ങൾ ഇവിടെ നിന്നോളി, തങ്ങൾക്ക് വീട് വേണോ വീട് തരാം, തങ്ങൾക്ക് എന്താ വേണ്ടത് തങ്ങൾ പറഞ്ഞാ മതി. മദീന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനത്തിന്റെ നാടായില്ലേ പ്രിയപ്പെട്ടവരെ? മദീനക്കാർ എന്തൊരു സന്തോഷത്തെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. ആലോചിച്ച് നോക്കിയ നിങ്ങൾ എന്തൊരു സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് മദീനക്കാരെ സ്വീകരിച്ചത്. അല്ലാഹ് മുത്തുനബി മദീനത്തെത്തി. ചരിത്രം പറയുന്നുണ്ട് ഓരോ സ്വഹാബത്തും മദീനത്തെത്തിയിട്ടുണ്ട്. മദീനത്ത് പോകുമ്പോ കൊറേ ചരിത്രങ്ങളുണ്ട്, അതൊക്കെ ഇൻഷാല്ലാ കഥ പറയുന്ന മദീന നമുക്ക് ഇൻഷാല്ലാ വിഷയം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മദീനയുടെ ചരിത്രങ്ങൾ പറയാം. മദീനത്ത് പോയപ്പോ എന്തെല്ലാ രസകരമായ ചരിത്രങ്ങൾ മദീന നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബദറിലേക്ക് വരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മദീനത്തെത്തി. മദീനത്തെത്തിയപ്പോ ആളുകളൊക്കെ വന്ന് മുത്തുനബിയെ സ്വീകരിച്ച് സന്തോഷം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, മുത്തുനബിക്ക് താമസിക്കാൻ വീട് കൊടുത്തു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് ഒരു ലക്ഷ്യം മദീനയിൽ ഒരു പള്ളി നിർമ്മിക്കണം. മദീനത്തൊരു പള്ളി നിർമ്മിക്കണം. അങ്ങനെയാണ് മസ്ജിദ് നബവി കാണുവാൻ തിന്റെ റോള കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. മസ്ജിദ് നബവി കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. മുത്തിന്റെ റോള കാണുവാൻ നാദാ തൗഫീക് നൽകറങ്ങീമേ. പുന്നാര ഹബീബിന്റെ പുണ്യ മദീന എന്നാണ് അണയുന്നത് യാ റസൂലേ. പുന്നാര ഹബീബിന്റെ പുണ്യ മദീന എന്നാണ് അണയുന്നത് യാ റസൂലേ. പരിശുദ്ധ കുബ്ബയെ കണ്ടിടുവാ എന്നാണ് സൗഭാഗ്യം നൽകുന്ന നബിയേ. മസ്ജിദു നബവി കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. മുത്തിന്റെ റൗള കാണുവാൻ നാദാ തൗഫീക് നൽക റഹീമേ. ആ മസ്ജിദു നബവി കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മസ്ജിദുൽ നബിയിൽ പോവണം, അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മദീനത്തെ പള്ളി ഉണ്ടാക്കി. അൽഹംദുലില്ലാ, മദീനക്കാർ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു. എല്ലാവിധ സപ്പോർട്ടും മദീനക്കാർ. നബിയെ പള്ളിയല്ലേ, പള്ളി മസ്ജിദുൽ നബി ഉണ്ടാക്കിയ ചരിത്ര രംഗക്ക് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ബദർക്ക് പോവാം. മസ്ജിദുൽ നബവി കഥ പറയുന്ന മദീനയിൽ നമുക്ക് ഉൾപ്പെടുത്താം. മസ്ജിദ് നബി ഉണ്ടാക്കി. മദീനയിൽ വളരെ സന്തോഷത്തോടെ റാഗത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികൾ ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് വളരെ റാഗത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ മുത്തുനബി എവിടെയല്ലേ? മദീനത്തല്ലേ. പക്ഷെ മക്കയിലെ ഈ ഖുറൈശികളെ മുത്തുനബി മദീനയിൽ ഒരു സ്വൈരം കൊടുത്തില്ല. മക്കയുടെ ഏതായാലും സ്വൈരം കൊടുത്തില്ല. മക്കയിൽ അവര് ചീത്ത പറയലും ആക്രമിക്കലും ഇതന്നെ പണി. പക്ഷേ മുഹമ്മദ് മദീനത്ത് പോയിട്ട് മദീനയിൽ നല്ല സുഖമായിട്ട് നിൽക്കാം, അവിടെയും നിൽക്കാൻ പറ്റൂല. അവിടെയും മുത്തുനബിയെ നിർത്താൻ പറ്റൂല, നമുക്ക് അവിടെയും ചെല്ലണം. അങ്ങനെയാണ് മക്കയിൽ നിന്ന് ഖുറൈശികൾ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്താനുള്ള നീക്കുപോക്കുകൾ തുടങ്ങി. അല്ലാഹുവേ, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലും നിർത്താൻ പറ്റില്ല എന്ന ഒരു കുരുട്ട ബുദ്ധി അബൂ ജഹലിന്റെയും ഖുറൈശികളുടെയും ബുദ്ധിയിൽ വരികയാണ്. അങ്ങനെ ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യേണ്ടി വന്നപ്പോ മുത്തുനബിയുടെ സ്വഭാവത്തിന്റെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ 13 വർഷം മുത്തുനബി മൗനമായിട്ട് മാന്യമായിട്ട് ദീനി പ്രചരണം നടത്തി. അടിച്ചപ്പോൾ അവരെ തിരിച്ചടിച്ചില്ല. ചീത്ത പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും അവരോട് പറഞ്ഞില്ല. ആ സമയത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിന്മയെ നന്മ കൊണ്ട് നേരിടുകയാണ്.
ആണ്. ഏത് എതിർപ്പ് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ട ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്. മക്കാർ എന്തെല്ലാം നിലക്ക് മുത്തുനബിയെ ആക്രമിച്ചപ്പോഴും ഒന്നും മുത്തുനബി അപ്പോഴൊന്നും മറുപടി കൊടുത്തില്ലല്ലോ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ ഇനി ശത്രുക്കൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല, നബിയേ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല തങ്ങളെ, കാരണം അവര് നമ്മളെ ആക്രമിക്കുകയാണ്. ഒന്ന് തിരിച്ചടിച്ചൂടേ നബിയേ, ഒന്ന് തിരിച്ചടിച്ചൂടേ റസൂലേ, ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചടിച്ചൂടേ നബിയേ. ആരംഭ റസൂലുള്ള പറഞ്ഞു, വേണ്ട മക്കളെ, നമുക്ക് തിരിച്ചടിക്കുന്ന സ്വഭാവം വേണ്ട, നമുക്ക് ക്ഷമിച്ചു കൊല്ല പറ്റില്ല. അല്ലാഹുവിന്റെ റസൂലേ, അവരെ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കാണ്, ഒരു സ്വൈര്യം തരൂല, നാട്ടിന്ന് പോന്നിട്ട് ഒരു സ്വൈര്യം തരുന്നില്ല. ഇവരിങ്ങനെ അസൂയ മൂത്തിട്ട് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടെ കൂടെ അസൂയ മൂത്ത പിന്നെ അങ്ങനെയാണല്ലോ. അസൂയ മൂത്ത കൊലപാതകത്ത് വരെ എത്തും അല്ലേ. അതിനൊരു അമീർ ഉണ്ടാവും, അസൂയക്ക് ഒരു അമീർ ഉണ്ടാവും, അബൂജഹ്ല്, ഒരു അബൂജഹ്ല് ഉണ്ടാവും. അങ്ങനെ നാട്ടിന്ന് പോന്ന് മദീനത്തെത്തി പ്രബോധനം നടത്തിയിട്ട് നാട്ടിന്ന് പോന്നിട്ട് മുത്തുനബി സമാധാനങ്ങൾക്ക് ഒരു സ്വൈര്യം കൊടുക്കണില്ല. ഈ അസൂയക്കാരെങ്ങനെ മൂട്ടിക്കൊടുക്കാൻ പറ്റൂ അല്ലേ? പറ്റൂല, പറ്റൂല, പറ്റൂല. ഓൻ അങ്ങനെയാക്കണം, ഓങ്ങനെ മുഹമ്മദിനെ അങ്ങനെയാക്കണം, അങ്ങനെയാക്കണം, അങ്ങനെയാക്കണം. അല്ലാഹുവേ, എന്നിട്ട് അവര് മീറ്റിംഗ് കൂടാ, എന്തിന്? അവര് മീറ്റിംഗ് കൂടാ മുത്തുനബിയും സ്വഹാബത്തിനെയും വകവരുത്താൻ വേണ്ടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി 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 നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തോന വേണ്ട, കുറച്ചൊക്കെ ഒന്ന് നേരിടണം. കാരണം ഇനി നമുക്ക് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം ഒരുപാട് ആളുകൾ മദീനത്ത് വന്നതിന് ശേഷം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ, കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ. അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ബദർ എന്നാ നടന്നത്? ഹിജറ എത്ര വർഷത്തിലാ? രണ്ടാം വർഷത്തിൽ അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പൊ ഇന്നലെ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു ചെറിയൊരു പഴവ് വന്നിട്ടുണ്ട്. പഴവ് എന്ന് പറഞ്ഞാല് ഞാൻ പേര് പറഞ്ഞെടുത്ത് മാറിയിട്ടുണ്ട്. അബൂജഹലിന്റെ രണ്ട് മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മക്കൾ അബൂജഹലിന്റെ മക്കളാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞല്ലോ. ഉത്തുബിനെയും ഉത്തൈബയെയും കുറിച്ചിട്ട്, അത് അബൂജഹലല്ല, അബൂലഹബാണ്. ഞാനത് പറഞ്ഞെടുത്ത് വെച്ചതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് അബൂജഹലിന്നല്ലേ അല്ലേ? അങ്ങനെ പറഞ്ഞത് എന്റെ ഭാര്യ എന്നോട് തിരുത്തി തന്നെ, നിങ്ങൾ പറഞ്ഞത് അബൂജഹലാണ്. അപ്പൊ അതറിയാതെ പറഞ്ഞു പോയത് കേട്ടോ. അബൂജഹലല്ല, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ചരിത്രം പഠിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. ജനലക്ഷങ്ങൾ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ ചരിത്രം പഠിക്കാനാണല്ലോ. അപ്പോ അബൂലഹബിന്റെ രണ്ട് മക്കളെ, അബൂലഹബിന്റെ രണ്ട് മക്കളാണ് മുത്തുനബിന്റെ രണ്ട് മക്കളെ കല്യാണം കഴിച്ചത്. അവരാണ് തൊലാക്ക് ചൊല്ലിയത്. ഇന്നലെ നമ്മളൊരു സിംഹം പിടിച്ച കഥ പറഞ്ഞില്ലേ, അത് അബൂജഹലിന്റെ മക്കളല്ല, അബൂലഹബിന്റെ മക്കളാണ് കേട്ടോ. അത് ഇൻഷാല്ലാ നിങ്ങൾക്ക് ഞാനത് തിരുത്തി പറഞ്ഞുതരാണ്. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ പറഞ്ഞത് അബൂജഹലാണ്, അബൂജഹലിന്റെ മക്കളാണ്, അബൂജഹലിന്റെ മക്കളല്ല, ആരാണ്? അബൂലഹബിന്റെ മക്കളാണ് കേട്ടോ. അത് ഇൻഷാല്ലാ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ചരിത്രം പഠിക്കാൻ ഒരുങ്ങുന്നവരോട് അത് തിരുത്തി പറഞ്ഞതാണ്. തിരുത്തി പറഞ്ഞു, തിരുത്തണ്ടെങ്കിൽ തിരുത്തണല്ലോ. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഷാല്ലാ പഠിക്കുമ്പോൾ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പൊ അബൂജഹലല്ല, അബൂലഹബാണ്. അത് ഞാൻ പറഞ്ഞെടുത്ത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അപ്പൊ ചരിത്രത്തിലേക്ക് വരികയാണ്. ബദർ നടന്നത് ഹിജ്റ രണ്ടാം വർഷത്തിലാണ് അല്ലേ. പക്ഷേ ഹിജ്റ രണ്ടാം ബദറിൽ എത്തുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒളിപ്പോരുകളൊക്കെ നടന്നിട്ടുണ്ട്. ബദർ ഏറ്റവും വലുത്, പക്ഷെ ബദറിൽ എത്തുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒളിപ്പോരുകൾ മുസ്ലിമീങ്ങളും ശത്രുക്കളും നടന്നിട്ടുണ്ട്. അഥവാ മുത്തുനബിയുടെ സ്വഹാബത്തും മറ്റുള്ളവരും നടന്നിട്ടുണ്ട്. ബദറിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിന് ചെറിയ ഉരലും കുത്തലും തോണ്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റ ഒന്നാം വർഷം ആദ്യം പോയതെന്നാ, ഹിജ്റ ഒന്നാം വർഷം റമദാനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘത്തെ നിയോഗിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിളിച്ചതാരാ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ബദറിലെത്തിയിട്ടില്ല കേട്ടോ. ബദർ നടക്കുന്നത് ഹിജ്റ രണ്ടിലാണ്. ഇത് ഹിജ്റ ഒന്നില് നടക്കുന്ന കാര്യം പറയണത്. ബദറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം സംഗതി മനസ്സിലാക്കി. ചില ആളുകൾ എന്ത് ചെയ്യും, ഇസ്ലാം ബദറാണ് എന്ന് പറഞ്ഞിട്ട് ബദറും മുഹുദും തെളിവ് ഉപയോഗിച്ച് കണ്ട് കുറെ ബോംബെറിയാ, കുറെ കത്തിക്കുത്തി നടത്തുക, കുറെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊല്ല, കുറെ ക്രിസ്ത്യാനികളെ കൊല്ല, ഇതൊക്കെ ബദറിന്റെ പേരും പറഞ്ഞിട്ട് ആളുകൾ നടത്തുന്നത്. പക്ഷെ
ബദർ എന്താന്നല്ലേ ശരിക്കും പഠിക്കണ്ടേ? ബദർ എന്താന്നല്ലേ ശരിക്കും? ബദർ നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടൊക്കെ പഠിക്കണം. വെറുതെ ബദറിനെ കുറിച്ചിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഒരു മുസ്ലിം സഹോദരങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. യുദ്ധം ലക്ഷ്യം വെച്ചിട്ട് മുത്തുനബി പോയിട്ടേയില്ല. മുത്തുനബി പോയിട്ടേയില്ല. അങ്ങനെ ബദറും മുഹുദും തെളിവ് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നെഞ്ഞത്ത് കയറാൻ പാടില്ല. നമ്മള് ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ പള്ളിയിൽ പോയി ബോംബെറിയുന്നവരുണ്ട്. ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് അമ്പലങ്ങൾ തകർക്കുന്നവരുണ്ട്. ബദറും മുഹുദും തെളിവ് പറഞ്ഞിട്ട് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തെ അവരെ ആക്രമിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. ബദർ എന്താണെന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. നേരെ തിരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളെ വല്ലാതെ കൊട്ടാൻ പാടില്ല. കൊട്ടിക്കഴിഞ്ഞാൽ ബദർ അവര് തെളിവെടുക്കും എന്ന് പറഞ്ഞാൽ അവസാനം ബദറിൽ എത്തിയതുപോലെ എത്തിന് വരും. അപ്പൊ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ ശരിക്ക് നമ്മൾ പഠിക്കണം. ബദർ ശരിക്ക് പഠിക്കണം. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നേരെ ബദർ തെളിവ് പറഞ്ഞിട്ട് നമ്മൾ കുതിര കയറാൻ പാടില്ല. ബദർ അങ്ങനെ സംഭവമില്ല. ബദറിനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദ് ബദർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഹിജറ ഒന്നാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു. സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹംസ ഇങ്ങവാ, ഹംസത്തുൽ കറാറ. തങ്ങളെ മാഷാഅല്ലാഹ്, ബദറിന്റെ ചരിത്രം പറയുമ്പോ ഞാൻ പറഞ്ഞരങ്ങക്ക് ഹംസ റളിയല്ലാഹുവിന്റെ ധീരത. ഹംസത്തുൽ കറാർ റളിയല്ലാഹു ഇസ്ലാമിന്റെ പുലിക്കുട്ടിയല്ലേ മഹാനവരകൾ? ഹംസ റളിയല്ലാഹു അല്ലേ നമ്മൾ പറയില്ലേ? ഹംസ റളിയല്ലാഹുവിനെ നോക്കിയേ നിങ്ങൾ. നമ്മൾ പറയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെയാണ് ഹംസ റളിയല്ലാഹു ഏറ്റവും വലിയ ധൈര്യശാലി. ഉമർ ബിൻ ഖത്താബ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാം അല്ലേ? നിങ്ങളോട് ഇപ്പൊ ആര് ചോദിച്ചാലും ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് ഹംസ റളിയല്ലാഹു ഏറ്റവും വലിയ ധൈര്യശാലി. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഞാൻ പറയുന്നു ഉമർ ഖത്താബ് തങ്ങൾ തന്നെയാണ്. പക്ഷെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി വന്നിട്ട് രംഗണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി അന്ന് ഉമറിനെ തടഞ്ഞതാരാ? ആരാ? ഹംസ റളിയല്ലാഹു. അപ്പൊ ആരാ ധൈര്യശാലി? ആ ഹംസ റളിയല്ലാഹു. മുത്തുനബിനെ വധിക്കാൻ വേണ്ടി ഉമർ തങ്ങൾ വന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ നബിയേ ഉമർ വരുന്നുണ്ട്, നമുക്ക് പോവാറു. ഉമർ വരുന്നുണ്ട് പോവാന്ന് പറഞ്ഞു. സഫാ തായ് വരയിൽ ഇങ്ങനെ ഇരിക്കുക. സഫാ കുന്നിന്റെ ഫോട്ടോ ഒന്നും കാണിച്ചില്ലേ? സഫാ തായ് വരയുടെ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ ഉമർ വരുന്നുണ്ട്. അപ്പൊ സ്വഹാബത്തിനൊക്കെ പേടിയായി. ഹംസ ഹംസ റളിയല്ലാഹു എന്ന് നേരെ വന്നിട്ട് മുത്തുനബിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഈ ഹംസയുണ്ട് ഇവിടെ, ഈ ഹംസയുണ്ട് ഇവിടെ. എന്നിട്ട് വാതിലിന്റെ സമീപത്ത് എന്നിട്ട് രണ്ട് വാതിലുമ്പോ രണ്ട് കൈത ഇങ്ങനെ കുത്തിയിടന്ന് രണ്ട് കയ്യിൽ രണ്ട് വാതിലിന് രണ്ട് പൊളി ഉണ്ടാകുമല്ലോ, വാതിലിന് രണ്ട് പൊളി ഉണ്ടാകുമല്ലോ. ആ പൊളിന്റെ അവിടെ രണ്ട് കൈ ഇങ്ങനെ നിന്ന് ഹംസ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു വന്നപ്പോ ചോദിച്ചു, എന്തേ ഉമറെ പോന്നു ചോദിച്ചു. ഒന്നുമില്ല, ഹംസ റളിയല്ലാഹു ചോദിച്ചത് എന്തേ ഉമറെ പോന്നെ. വാളുമായിട്ട് വരുന്ന ഉമർ ഖത്താബ് തങ്ങളെ മുമ്പിലേക്ക് ഒരു പുലിക്കുട്ടിയായി ഇറങ്ങി മഹാന ഹംസ റളിയല്ലാഹു. പറഞ്ഞു വരുന്നത് എന്തറിയോ? ഹിജ്റ ഒന്നാം വർഷം ബദറിന്റെ മുമ്പേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബാ ശത്രുക്കളെ ഇങ്ങനെ വിട്ടാ പറ്റൂല, അവര് നമ്മളെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചെറിയ ഒരു ടോസ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരു സംഘത്തിന് യോഗിക്കുകയാണ്. ഹിജ്റ ഒന്നാം വർഷത്തിലാണ് സംഭവം, റമദാൻ മാസത്തിലാണ്. മഹാനായ ഹംസ റളിയല്ലാഹുവിനെ നേതാവാക്കി വെക്കുകയാണ്. ഹംസ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹംസ നമ്മുടെ മുഹാജിരികളായ സ്വഹാബത്തുമായിട്ട് നിങ്ങൾ പോവുക. അൻസാരികളല്ല മുഹാജിരികളായ സ്വഹാബത്തെ, എങ്ങോട്ടാ പോവേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷാമിൽ നിന്ന് നമ്മുടെ എതിരാളികൾ അഥവാ ശത്രുക്കളെ ഷാമിൽ നിന്ന് ഖുറൈശികൾ മക്കയിലേക്ക് മടങ്ങുന്നുണ്ട്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 300 യാത്രക്കാർ മക്കയിലേക്ക് മടങ്ങുന്നുണ്ട്. ബദറല്ല പറയുന്നത്, ബദറിൽ എത്തുന്നത് നിന്റെ മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അവര് വരുന്നത് നമ്മളെ സമ്പത്തി എടുത്തിട്ടാണ് അവരെ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് അവരെ തടയണം. ഹംസ ഹംസ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മഹാന്മാരായ സ്വഹാബത്തെ, മുഹാജിരികളായ സ്വഹാബത്തെ ചൊല്ലുകയാണ്. ഒരു സമുദ്ര തീരത്ത് അവരെ കണ്ടുമുട്ടി
സമുദ്രതീരത്ത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അവനെ കണ്ടുമുട്ടി. ഒരു യുദ്ധത്തിനുള്ള സന്നാഹം. അല്ലാഹുവേ, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു സ്വഭാവത്തും കൂടെ ഉണ്ട്. കാരണം ഇതിങ്ങനെ അല്ലാതെ വിട്ടാ പറ്റൂല. കാരണം ഇനി ചെറിയ ചെറിയ ടോസ് അല്ലെങ്കിൽ ചെറിയൊരു എതിർപ്പെങ്കിലും കാണിക്കണം. കാരണം ഇവരിങ്ങനെ നെഞ്ചത്ത് കയറിയാണ്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഓരിങ്ങനെ നിന്ന്. അപ്പോ ചെറിയൊരു തല്ലും പിടിക്കല്ല സാധ്യത അവിടെ കണ്ട്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന മജിദി ഗോത്രത്തിലെ മജിദി ഇബ്നു അംറ് എന്ന് പറയുന്ന ആൾ അവിടെ ഇടപെട്ട്, ഏയ് നിങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങള് ഓരോ വൈക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളെ വൈക്ക് പോട്ടെ. ഞങ്ങളെ നേരെ ഇനി വന്നാ ഇനി വെറുതെ വിടൂല എന്നതിന്റെ അർത്ഥം, ആ മൂളലിന്റെ അർത്ഥം. അങ്ങനെ അങ്ങനെ ഹിജ്റ ഒന്നാം വർഷം ഒരു കണ്ടുമുട്ടലുണ്ടായി മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും. ബദറിൽ എത്തിയതൊക്കെ പിന്നല്ലേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ അത് സോൾവ് ആയി പിരിഞ്ഞു. നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തില്ല, ഓലും ഇങ്ങോട്ടൊന്നും ചെയ്തില്ല, അങ്ങനെ പിരിഞ്ഞു. പിന്നെയോ വീണ്ടും ഒരു കാഴ്ച, വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായി ഹിജ്റ ഒന്നാം വർഷം ശവ്വാൽ മാസത്തിൽ. അതെപ്പോഴാണ്? റമദാൻ മാസത്തിലാണ്. പിന്നെ രണ്ടാമതൊരു പോർവിൽ ഉണ്ടായി. എപ്പോ? ഹിജ്റ ഒന്നാം വർഷത്തിൽ തന്നെ ശവ്വാൽ മാസത്തിൽ. അതിൽ അമീർ ആരാ? മഹാനായ ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മുത്തുനബി ഉബൈദ തങ്ങളെ വിളിച്ച് പറഞ്ഞു, ഉബൈദ നിങ്ങൾ ചെല്ലി, 60 മുസ്ലിമീങ്ങളായ സ്വഹാബത്ത് കൂടെയുണ്ട്. അതിൽ നിന്ന് മിസ്തഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക കൊടുത്ത്, മിസ്തഹേ മദീനയിൽ നിന്ന് 10 മൈൽ ദൂരം അകലെയുള്ള റാബി എന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. അവിടെ ശത്രുക്കൾ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ചൊല്ലണം. അല്ലാ, മിസ്തഹ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പതാക പിടിച്ചിട്ട് രണ്ടാമത് പോർവിളിക്ക് വേണ്ടി മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവേ റാബിയിലേക്ക് പുറപ്പെടുകയാണ്. ആ റാബിയിന്റെ സമീപത്തെത്തിയപ്പോ അഹിയാഇ ജലാശയം എന്ന് പറഞ്ഞൊരു തടാകമുണ്ട് റാബി എന്ന പ്രദേശത്ത്. ആ തടാകത്തിന്റെ സമീപത്ത് മുസ്ലിമീങ്ങളും ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹുവിന്റെ കൂടെ മുസ്ലിമീങ്ങൾ 60 സ്വഹാബത്തുണ്ട്. അബൂ സുഫിയാന്റെ കൂടെ മറ്റുള്ള ശത്രുക്കളും കൂടെയുണ്ട്. രണ്ടുപേരും തടാകത്തിന്റെ സമീപത്തെ കണ്ടുമുട്ടി ബദറിലെത്തുന്നതിന്റെ മുമ്പാണ് സംഭവം. ബദറിലേക്ക് പോകുന്നത് ഹിജറ 2 ഹിജറ 1 നടന്ന കാര്യമാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ആദ്യമായി രണ്ടു കൂട്ടക്കാർ ആദ്യമായി അമ്പ് നെയ്ത് വിടുകയാണ് ഇസ്ലാമിൽ. ആദ്യമായി ചരിത്രം പറയുന്ന അമ്പ് പ്രയോഗം നടത്തിയത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുമാണ്. അങ്ങനെ രണ്ടാമത്തെ പോർവിളി, രണ്ടാമത്തെ കൂടിക്കാഴ്ച, രണ്ടാമത്തെ ടോസ്. പക്ഷെ എന്തായത്? ഓല് പിന്മാറി, പിന്മാറി ഒരു പിന്മാറിപ്പോയി. അബൂ സുഫിയാന്റെ എതിർത്ത് ഒരു ശത്രുക്കൾ പിന്മാറിപ്പോയി. പക്ഷെ പോയപ്പോഴോ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ മുസ്ലിമീങ്ങളെ കൂടെ മദീനത്തേക്ക് പോകുന്നു. ആരൊക്കെയാ പോകുന്നത്? ഒന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ റളിയല്ലാഹു അൻഹു. മാഷാഅല്ലാഹ്. അപ്പൊ ഓൽക്ക് ഒന്നുകൂടിയും പക കൂടി. കാരണം രണ്ട് വിക്കറ്റ് പോയില്ലേ, രണ്ട് വിക്കറ്റ് അവിടെ തന്നെ പോയി. കാരണം ഇവര് വെറുതെ തോണ്ടാൻ വേണ്ടി വരികയാണ്, വെറുതെ ഇരിക്കുന്ന ആളെ പോയിക്കാണ്ട്. നമ്മൾ പറയാം വെറുതെ എന്തൊരു പഴഞ്ചൊല്ലുണ്ട്, വെറുതെ നിക്കണോനെ പോയാണ്ട് ഇങ്ങനെ തോണ്ടുക. എന്താ ചൊറിഞ്ഞ മാന്തി ചൊറിയുന്നു, അങ്ങനെ എന്തൊക്കെയൊരു പഞ്ചൊല്ലു പഞ്ചൊല്ലു എന്തോ ആവാ. അപ്പൊ പറഞ്ഞു വരുന്നത് രണ്ട് കൂടിക്കാഴ്ച കഴിഞ്ഞു അല്ലേ. പിന്നെയും ഹിജ്റ ഒന്നാം വർഷം ദുൽഖാദ മാസം വീണ്ടും ശത്രുക്കള് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ തന്നെ വിളിച്ചു, സഅദേ ഇനി നിങ്ങളെ നേതൃത്വത്തിലാണ് പോവേണ്ടത്. സഅദേ 20 20 സ്വഹാബത്തുമായി സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മൂന്നാമതും പോവുകയാണ്. കറാർ എന്ന താഴ്വരയിലേക്കാണ് പോകുന്നത്. കറാർ എന്ന താഴ്വര, കറാർ എന്ന താഴ്വരയുണ്ട്. ആ താഴ്വരയിലേക്ക് നിങ്ങൾ പോവണം. സഅദേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയാണ്, ഒരിക്കലും ഒരിക്കലും കറാർ താഴ്വര വിട്ട് നിങ്ങൾ അപ്പുറം പുറത്തു പോകാൻ പാടില്ല. സഅദേ നിങ്ങൾ ഒരിക്കലും കറാർ താഴ്വര വിട്ടുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ കറാർ താഴ്വര ലക്ഷ്യമാക്കി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 20 സ്വഹാബത്ത് പുറപ്പെട്ടു. പക്ഷേ വരുന്നത് സഅദ് തങ്ങളാണെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ എല്ലാവരും നടന്നു മുങ്ങി. ആ കറാർ താഴ്വരന്റെ അടുക്കല് സഅദ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് സ്വഹാബത്തും വരുന്നുണ്ട് എന്ന വാർത്ത അങ്ങോട്ട് കിട്ടിയപ്പോഴും ശത്രുക്കൾ ഒരൊറ്റ മിന്നൽ, റോക്കറ്റ് പോകുമ്പോലെ ഒരൊറ്റ മിന്നൽ പോലെ വേറെ
പക്ഷേ ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് പിടികൂടാമായിരുന്നു സാധ്യതകൾക്ക്. കാരണം ഒളിയമ്പ് നല്ല കറക്റ്റ് സാധ്യതകൾ അങ്ങനെ പിടിച്ചിട്ട് നെയ്താണ്ടല്ലോ അത്രയും വലിയ ഉന്ന സാധ്യതകൾക്ക്. പക്ഷെ മുത്തിന്റെ പേര് വാപ്പി പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്ക്? കറാറ് വിട്ടിട്ട് അതിരി വിട്ടിട്ട് പോവരുത്, ഏറിയാൽ കറാറ് വരെ. കറാറ് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. അവിടുന്ന് അങ്ങോട്ട് പോവരുത് എന്ന് മുത്തുനബി പറഞ്ഞു. അതുകൊണ്ട് സാധ്യതകൾ പിന്മാറി, ഇല്ലെങ്കിൽ പിന്നാലെ പോയിട്ട്. അപ്പൊ ഇത് ഇത് മൂന്നാമത്തെ കണ്ടുമുട്ടലാണ്. നിങ്ങൾ ആലോചിക്കും, മൂന്നാമത്തെ കണ്ടുമുട്ടൽ വീണ്ടും തീർന്നിട്ടില്ല. നാലാമതൊരു പോർവിളി ഉണ്ടായിട്ടുണ്ട് ബദറിലെത്തുന്നതിന് മുമ്പാണ് ഇതെല്ലാം. നാലാമതൊരു പോർവിളി ഉണ്ടായിട്ടുണ്ട് അല്ലാ. അത് ഹിജ്റ രണ്ടിലാണ് നടന്നത്, സഫർ മാസത്തിലാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബത്ത് ഇറങ്ങിയത് അന്നാണ്. ഹിജറ രണ്ടിൽ സഫർ മാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, വദ്ദാൻ എന്ന തായ്വരയിലേക്ക് മുത്തുനബിയും സ്വഹാബത്തും ചെല്ലുകയാണ്. വദ്ദാൻ എന്ന പേരുള്ള തായ്വരയിലേക്ക്, വദ്ദാൻ എന്ന പേരുള്ള തായ്വരയിലേക്ക് ശത്രുക്കൾ അവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അങ്ങോട്ട് ചെല്ലുകയാണ്. 70 സ്വഹാബത്താണ് കൂടെയുള്ളത്. 70 സ്വഹാബത്താണ് കൂടെയുള്ളത്. ശത്രുക്കളെ മുന്നമാക്കി, ശത്രുക്കളെ ലക്ഷ്യം വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 2 സഫർ മാസത്തിൽ പുറപ്പെടുകയാണ്. അങ്ങനെ മുത്തുനബി പോന്നപ്പോ സാദി തങ്ങളോട് പറഞ്ഞു, സാദേ ഞാൻ പോയി വരാം, നിങ്ങൾ ഞാൻ വരുന്നത് വരെ മദീനയിൽ എനിക്ക് പ്രതിനിധിയായി നിൽക്കണം. സാദി റളിയല്ലാഹു അൻഹുവിനെ പ്രതിനിധിയായി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് വദ്ദാൻ താഴ്വരയിലേക്ക് പോവുകയാണ്. പക്ഷേ മുത്തുനബിയും സ്വഹാബത്തും വരുന്നതറിഞ്ഞപ്പോ സ്വഹാബത്തും വരുന്നതറിഞ്ഞപ്പോ ശത്രുക്കൾ പിന്മാറി. നാലാമത് ശത്രുക്കൾ പിന്മാറി, അവര് മുന്നോട്ട് വന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഞ്ചാമത് വീണ്ടും ഒരു പോർവിളി ഉണ്ടായി. ബദറിന്റെ മുമ്പ് അഞ്ചാമത് വീണ്ടും ഒരു പോർവിളി ഉണ്ടായി. അത് ഹിജ്റ 2 നടന്നത്, റബീഉൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിലുണ്ട്, 200 സ്വഹാബത്തും കൂട്ടത്തിലുണ്ട്. ചരിത്രം പറയുകയാണ്, ഉവാത്ത് ബൂവാത്ത് എന്ന പേരുള്ള ഒരു മലയുടെ സമീപത്തേക്കാണ് മുത്തുനബി ചെന്നത്. അവിടെ ശത്രുക്കള് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 200 സ്വഹാബത്തും പോവുകയാണ് ബുവാത്തി എന്ന മലയുടെ സമീപത്തേക്ക്. പതാക ആരുടെ കയ്യിലാണെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. ശത്രുക്കൾ ഉമയ്യത്ത് ബിൻ ഖലഫ് അവന്റെ നേതൃത്വത്തിൽ 100 ഖുറൈശികളും 2500 ഒട്ടകങ്ങളും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അത് തടയാൻ വേണ്ടി ചെന്നു. പക്ഷേ അവര് വീണ്ടും അവര് രക്ഷപ്പെട്ടു. ഇങ്ങനെ 5 പോർവിളികൾ കഴിഞ്ഞു. 6 പോർവിളി നടക്കുന്നത് ഹിജറ 2 ജമാഅത്തുൽ അവ്വൽ മാസത്തിൽ 6 പോർവിളി നടക്കുകയാണ്. അതാണ് ബദറിലേക്കുള്ള വഴിത്തിരിവായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഹിജറ 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 150 മുഹാജിറുമായി ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ചരിത്രം നല്ലതുപോലെ പഠിക്കണം. ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുത്തുനബി പോവുകയാണ്. ആ സമയത്ത് പതാക പിടിച്ച ധാരാ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുമാണ്. എന്താ ഉദ്ദേശം? ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശി സംഘത്തെ തടയണം. ഇനിയാണ് ചരിത്രം ശ്രദ്ധിക്കേണ്ടത്. 6 പോർവിളി റബ്ബേ ഹിജ്റ 2 ജമാഅത്തുൽ അവ്വലിലെ ഉശൈറ എന്ന സ്ഥലത്തേക്ക് മുത്തുനബി സ്വഹാബത്തും പോവുക. ലക്ഷ്യം എന്താ? മക്കയിൽ നിന്ന് മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും സ്വത്ത് കൊള്ളയടിച്ച ഖുറൈശികൾ, മക്കാരായ പ്രിയപ്പെട്ട മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും സമ്പത്ത് കൊള്ളയടിച്ച ഖുറൈശികൾ, ശത്രുക്കള് ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാം. അതെങ്ങനെ നടക്കും? അത് നിങ്ങള് സമ്മതിക്കും? അത് നിങ്ങളെ സമ്മതിച്ചു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഒരു പേന കൊടുത്തു. ഞാൻ ഒരാൾക്കൊരു പേന കൊടുത്തു. ആ പേന കൊണ്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ട് നമുക്കെതിരെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കത് പറ്റൂ. നമുക്കത് പറ്റൂ?
നമ്മളെ സമ്പത്ത് മോഷ്ടിച്ചിട്ട് ഇങ്ങളടുക്കുന്ന ഒരാൾ 100,000 രൂപ കട്ടുണ്ടോ? അല്ലാഹു കാക്കട്ടെ, നഷ്ടപ്പെട്ടവക്ക് റബ്ബ് നമുക്ക് തിരിച്ചരട്ടെ. എന്നിട്ട് കട്ടുണ്ടായിട്ട് ആ കട്ട് കൊണ്ടുപോയ ആള് അപ്പുറത്ത് കച്ചവടം നടത്തുന്നു അറിയുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? ഓന്റെ കടി പോയി സാധനം വാങ്ങാൻ ചെയ്യാ, കച്ചവടം നടത്തി കടാ പറഞ്ഞുകാണ്ട് അങ്ങനെ ചെയ്യാ. ചെന്നിട്ട് രണ്ട് കിക്കട് കൊടുക്കില്ലയാ അല്ലേ? മാറുമ്പോ നോക്കിട്ട് രണ്ട് ഇട്ടിയത് കൊടുക്കും, അങ്ങനല്ലേ ചെയ്യാ? ഇത് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വത്ത് അപഹരിച്ച് മുതലുകളെല്ലാം എടുത്തിട്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുകയാണ് ഖുറൈശികൾ. ശത്രുക്കള് ഷാമിലേക്ക് കച്ചവടത്തിന് പോകാം. ഈ വിവരം മുത്തു നബി സല്ലല്ലാഹു മാതങ്ങൾക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ നമ്മൾ ചൊല്ലണം ഉശൈറായും എന്ന് പറയുന്ന സ്ഥലം. ആ ഉശൈറായും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അവരെ തടയണം സ്വഹാബാ. കാരണം അവരെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് നമ്മുടെ സമ്പത്താണ് സ്വഹാബാ. മക്കാരുടെ മുതലാണ്, മക്കാരുടെ മുതലാണ്, മക്കാരുടെ സമ്പത്താണ്. അതുകൊണ്ട് അത് തടയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ? അത് നമ്മുടെ സമ്പത്താണ്, അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മുതലാണ്. അത് നമുക്ക് തടഞ്ഞേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉശൈറയിലേക്ക് പോവാ. കാരണം എന്താ? മക്കയിൽ നിന്ന് ശത്രുക്കൾ നമ്മുടെ സമ്പത്ത് എടുത്തിട്ട് അവര് കച്ചവടത്തിന് വേണ്ടി പോവാ. അപ്പോ ഇൻഷാല്ലാഹ് അത് നടക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ചൊല്ലുകയാണ് ഉശൈറായെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചൊല്ലുകയാണ്. സ്വഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ നമ്മുടെ സമ്പത്തെടുത്തിട്ടാണ് അവരെ കച്ചവടത്തിന് പോകുന്നത്, നമ്മുടെ സമ്പത്തെടുത്തിട്ടാണ് അവരെ കച്ചവടത്തിന് വേണ്ടി പോകുന്നത്, അതുകൊണ്ട് അവരെ തടയണം. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉശൈറായും എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മുത്തുനബിയുടെ കൂടെ 150 മുഹാജിറുകളായ സ്വഹാബത്താണുള്ളത്. അന്നും പതാക പിടിച്ചത് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുമാണ്. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുമാണ് അന്നും പതാക പിടിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും ഉശൈറായും എന്ന് പറയുന്ന സ്ഥലത്ത് ശത്രുക്കളെ തടുക്കാനെത്തി. പക്ഷെ എന്ത് ചെയ്തു? ഈ വിവരം ശത്രുക്കൾ അറിഞ്ഞപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അല്ലാഹ് അബൂസ്, ഇനി ബദറിലേക്ക് തുടങ്ങട്ടോ, ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം. ആറാമത്തെ പ്രാവശ്യം ഉശൈറ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തുനബിയും സ്വഹാബത്തും ഖുറൈശികളെ ശത്രുക്കളെ തടയാൻ ചെന്നു. തടയാൻ ചെന്നത് എന്തിനാ? മക്കാരെ സമ്പത്തെടുത്തിട്ട് കച്ചവടം നടത്തിയിട്ട് ആ പണം കൊണ്ട് മുത്തുനബിയെയും സ്വഹാബത്തിനെയും വകവരുത്താണ് അവരെ ലക്ഷ്യം. അപ്പൊ അത് പറ്റൂല, അത് നടത്താൻ പറ്റൂല. ഉടനെ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ഉശൈറയിൽ ചെന്ന് ശത്രുക്കളെ തടുക്കാൻ വേണ്ടി. പക്ഷേ ഓൽ എന്ത് ചെയ്ത? മുത്തുനബി അവിടെ എത്തിയപ്പോഴേക്കിന് ഓൽ ഷാമിലേക്ക് രക്ഷപ്പെട്ടു. ഓല് ഷാമിൽ രക്ഷപ്പെട്ടു. അല്ലാ ഷാമിലെത്തി. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നബിയെ ഓല് ഷാമിലെത്തിയല്ലോ, ഓല് കച്ചവടത്തിന് പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാം? നമുക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചോക്കാം. അങ്ങനെ വിശ്രമിച്ച് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോഴും അവര് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് മദീനത്ത് പോവാം, പക്ഷേ അവര് മടങ്ങി വരും, അവരെ നമ്മൾ വിടാൻ പാടില്ല. അവര് മടങ്ങി വരും, അവര് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. ശത്രുക്കൾ ഇപ്പൊ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി കാണാം. മുത്തുനബിയുടെ വലയിൽ പിടികൊടുക്കാതെ അവര് രക്ഷപ്പെട്ടു. പക്ഷേ ഒരു മടങ്ങി വരുമല്ലോ, മടങ്ങി വന്നിട്ട് മക്കത്ത് പോവലോ, അവിടെ വെച്ചിട്ട് നമുക്ക് അവരെ തടയണം. അതാണ് പ്രിയപ്പെട്ടവരെ ബദറിന്റെ തുടക്കം. അവരെ തടയണം. തടഞ്ഞിട്ടോ നമ്മുടെ സമ്പത്ത് നമുക്ക് വാങ്ങാം, നമുക്ക് നമ്മുടേത് വാങ്ങാം, അത്ര ഉള്ള ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും അവിടെ ഇരിക്കുകയാണ്. അല്ലാഹുവേ കുറച്ചു നേരം അവരെ വിശ്രമിക്കുകയാണ്.
അങ്ങനെ വിശ്രമിച്ച് കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് സ്വഹാബാ നമുക്ക് പോവാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിലത്തിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അന്നാണ് മുത്തുനബി വിളിച്ച് കും യാ അബാ തുറാബ്, മണ്ണിന്റെ പിതാവേ നീ ചെയ്യാന്ന്. ആരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് വിളിച്ച മണ്ണിൽ ഇങ്ങനെ കിടന്നുറങ്ങ അലി റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കാത്തു ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണ്. അപ്പൊ മുത്തുനബി വിളിച്ചു യാ അബാ തുറാബ്ക്കും എഴുന്നേക്ക്. അന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി തങ്ങളെ തമാശക്ക് യാ അബാ തുറാബ് എന്ന് വിളിച്ചത്. പറഞ്ഞു വരുന്നത്, അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ശത്രുക്കള് മുത്തുനബിയുടെ സമ്പത്തുമായി, സ്വഹാബത്തിന്റെ സമ്പത്തുമായി ശത്രുക്കള് മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട്. ഇനി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് അവിടെ പിടിക്കണം. ഇതിനിടക്ക് മദീനത്തൊരു സംഭവം ഉണ്ടായി. മുത്തുനബി മദീനത്തേക്ക് മടങ്ങി വന്നല്ലോ. ഇതിനിടക്ക് മദീനത്ത് മറ്റൊരു സംഭവം എന്താ നിങ്ങക്ക്? ഖുറൈശികളുടെ പ്രമുഖൻ, അഥവാ ശത്രുക്കളുടെ ഒരു നേതാവായ ഖുർസ് ഇബ്നു ജാബിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഹൈവാൻ എന്ത് ചെയ്തു? മോനും കുറച്ച് ടീമും മദീനത്തേക്ക് ആരറിയാതെ വന്ന് മദീനത്ത് വന്നിട്ട് മുസ്ലിം മുത്തുനബിയും സ്വഹാബത്തിന്റെയും സ്വഹാബത്തിന്റെയും അൻസാരികളെ വീടൊക്കെ അങ്ങ് തകർത്ത് വീടൊക്കെ തകർത്ത് ഒട്ടകങ്ങളൊക്കെ കൊള്ളയടിച്ച് മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും സമ്പത്തിനെ ഇല്ലാതെയാക്കണമെന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുറൈശികളിൽ നിന്ന് ചില ആളുകൾ മദീനത്ത് വന്നിട്ട് വീടൊക്കെ കൊള്ളയടിച്ച് അല്ലാ മുത്തുനബിയും സ്വഹാബത്തും അവിടെ എത്തിയപ്പോൾ തന്നെ ഓലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഒരു പേടിയാണ്, പേടി നല്ലോണം നല്ലോണം മനസ്സ് കുടുങ്ങി ഓല് രക്ഷപ്പെട്ടു. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബാ ഇനി അവരെ വെറുതെ വിടാൻ പറ്റൂല. സ്വഹാബാ ഇനി നമുക്ക് ഉശൈറയിലേക്ക് തന്നെ മടങ്ങി പോവണം. കാരണം ശത്രുക്കള് ഷാമിലാണ് ഇപ്പൊ ഉള്ളത്. ഷാമിലെ കച്ചവടം കഴിഞ്ഞ് അവരെ മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ജാഗ്രതയോടെ കണ്ണിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഉടനെ തന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ട് സ്വഹാബത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. അള്ളാഹുവേ രണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തു റസൂലുള്ള പറഞ്ഞു, മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബത്തിനെയും വിളിക്കുകയാണ്. ഈ രണ്ട് സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തേ നിങ്ങൾ ശത്രുക്കളെ കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് വരിക. അവര് എവിടെയാണുള്ളത്, അവര് എവിടെ എത്തിയിട്ടുണ്ട്, അവര് മടങ്ങി മക്കയിലേക്ക് പോന്നിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങൾ അന്വേഷിക്കണം. സ്വഹാബാ ചരിത്രം പറയുന്നു, ബസ്ബസ് ഇബ്നു അംർ റളിയല്ലാഹുവിനെയും മുത്തുനബി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അവര് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഷാമിൽ നിന്ന് ശത്രുക്കൾ ഖുറൈശികൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി തൽഹത്ത് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, ബസ്ബസ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു രഹസ്യമായി ചെല്ലുകയാണ്. അപ്പോഴാണ് അല്ലാഹ് ഷാമിൽ നിന്ന് കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു എന്ന വിവരം കിട്ടുന്നത്. അല്ലാഹുവേ 1000 ഒട്ടകങ്ങളുണ്ട്, 1000 ഒട്ടകങ്ങളുള്ള വൻ കാഫില സംഘം, വൻ കച്ചവട സംഘം ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത ഈ പ്രിയപ്പെട്ട സ്വഹാബത്ത് അറിയുകയാണ്. 30, 40, 70 ആളുകളിൽ അവരെ കൂടെയുണ്ട്. അവർക്ക് നേതൃത്വം നൽകുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തില് 1000 ഒട്ടകങ്ങളുള്ള ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് അവര് തിരിച്ചു പോകുന്നുണ്ട് നബിയേ. സ്വഹാബത്ത് വന്ന് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇത് അല്ലാഹു നമുക്ക് തന്ന അവസരമാണ്. സ്വഹാബാ ഇത് അല്ലാഹു നമുക്ക് തന്ന അവസരമാണ്. സ്വഹാബാ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് അല്ലാഹു നമുക്ക് തന്ന അവസരമാണ്. ആദിഹി ഐറു ഖുറൈശിൻ ഫീഹാ അംവാലുഹും ഫഖ്റുജൂ ഇലൈഹാ
ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ, ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുതന്ന അവസരമാണ്, ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുതന്ന അവസരമാണ്, ഇത് അല്ലാഹു നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുതന്ന അവസരമാണ്. നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് ശത്രുക്കളെ മക്കളെയില്ലെന്ന് ഷാമിൽ പോയി കച്ചവടം നടത്തി, ആ കച്ചവട ചരക്കുകളും ലാഭങ്ങളുമായി അവരെ മക്കയിലേക്ക് മടങ്ങി വരുന്ന വിവരം നമുക്കിതാ ലഭിച്ചിരിക്കുന്ന സ്വഹാബ. അതുകൊണ്ട് നമുക്കവരെ പിടികൂടണം സ്വഹാബ, നമുക്കവരെ തടഞ്ഞു നിർത്തണം സ്വഹാബ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് പോകുന്നത്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച് മീറ്റിംഗ് കൂടി, സ്വഹാബത്തെ നമുക്ക് പോവാനായിട്ടുണ്ട് സ്വഹാബ, അല്ലാഹു നമുക്കതിനുള്ള സമ്മതം തന്നിട്ടുണ്ട് സ്വഹാബ. അല്ലാഹ് അങ്ങനെയാണ് മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങൾ അഭിപ്രായം പറയും, നമുക്ക് പോവണം പോവണം, നമുക്ക് പോയിട്ട് അവരെ തടയണം, കാരണം അവരുടെ കയ്യിലുള്ളത് മുഴുവനും നമ്മുടെ മുതലാണ്, നമ്മുടെ മുതൽ കൊള്ളയടിച്ചിട്ട് കച്ചവടം നടത്തി ആ കച്ചവട സാധനങ്ങളുമായി ശത്രുക്കൾ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ഒരുപാട് തവണ അവര് നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ, ഇനി അവര് രക്ഷപ്പെടാൻ പാടില്ല, ഇനി നമുക്ക് അവരെ പിടികൂടണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ഒരുമിച്ചുകൂടി അവര് മീറ്റിംഗ് കൂടി എന്തിനെ ബദറിലേക്ക് പോകണം, ശത്രുക്കളെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അല്ലാ ആ വിവരം അറിയണം. അല്ലാ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, അവരെ വിവരം അറിയാൻ വേണ്ടി പോയ സ്വഹാബത്ത് കണ്ടെത്തിയ രഹസ്യങ്ങൾ എന്തൊക്കെ, 1000 ഒട്ടകങ്ങൾ അവരെ കൂടെയുണ്ട്, 1000 ഒട്ടകങ്ങൾ. അല്ലാഹുവേ 50,000-ത്തിലേറെ ദീനാറിന്റെ വലിയ കൂമ്പാരങ്ങളുണ്ട്, പക്ഷേ ഈ സമ്പത്തിന്റെ ഒക്കെ കൂടെ 40 ആളുകളാണ് കൂടെയുള്ളത്. എങ്ങനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കച്ചവടം സംഘം ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നത്. എങ്ങനെ 1000 ഒട്ടകങ്ങൾ കൂടെയുണ്ട്, 1000 ഒട്ടകങ്ങൾ എന്തുണ്ട് കൂടെയുണ്ട്, അതോടുകൂടെ 50,000-ത്തിലേറെ ദീനാറിന്റെ വലിയ കൂമ്പാരങ്ങൾ, കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിച്ച വലിയ കൂമ്പാരങ്ങൾ അവരെ കൂടെയുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒക്കെ കൂടെ 40 ആളുകൾ ഉണ്ടാവുള്ളൂ. ഇത് കിട്ടിയ ഒരു ചാൻസാണ്. കൊറേ പോലെ നമ്മളെ നെഞ്ഞത്ത് കയറിയല്ലോ, ഇത് അല്ലാഹു നമ്മുടെ മുമ്പിൽ തരുന്ന നല്ലൊരു ചാൻസ്, നല്ലൊരു അവസരം. 1000 ഒട്ടകങ്ങളെ കൂടെ 40 ആളുകൾ ഉണ്ടാവുമ്പോ ഓരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പിടിക്കാലോ, ഇത് അല്ലാഹു തന്നൊരു അവസരം, അതുകൊണ്ട് നമുക്ക് പുറപ്പെടണം. അല്ലാ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശത്രു സംഘത്തെ പിടികൂടാൻ, അവരെ തടഞ്ഞു വെക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ, ഇനിയാണ് ബദർ തുടങ്ങുന്നത്, ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. ഈ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ പറഞ്ഞു, മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ പറഞ്ഞു, മുത്തുനബിയും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളും പട്ടിണികളും, മുത്തുനബി ആക്രമിച്ചതും മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും വീടാക്രമിച്ചതും സമ്പത്ത് കൊള്ളയടിച്ചതും സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞതും ബിലാൽ റളിയല്ലാഹു അൻഹു മണലാരുണ്യത്തിൽ ഇട്ട് ഉമയ്യത്ത് അടിച്ചതും സുമയ്യ ബീവിയെയും അമ്മാർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി തങ്ങളെയും സുമയ്യ ബീവിയുടെ ഭർത്താവ് യാസ് റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ചരിത്രങ്ങൾ, ഖുറൈശികൾ അവിടുത്തെ ശത്രുക്കൾ കൊലപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരുപാട് സങ്കടങ്ങൾ അവർ അനുഭവിച്ചില്ലേ, മദീനത്ത് വന്ന മദീനയിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു, എന്നിട്ടും മുത്തുനബി ഒന്നും ശത്രുക്കളോട് എതിർത്തില്ല. അവസാനം അതിന്റെ മുമ്പ് 6 പോർവികള് 6-ഓ 7-ഓ പോർവിളികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്.
പോർവിൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ പരസ്പരം കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോഴൊന്നും ഇനി പഴയ കളി നടക്കൂല, ഞങ്ങളെ കൂടെ ആളുണ്ട്, ഞങ്ങളെ കൂടെ റബ്ബിന്റെ സഹായമുണ്ട്, പഴയ കളി നടക്കൂല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആറ് തവണ, ആറോ ഏഴോ തവണ പരസ്പരം പോർവിളി നടത്തി. ചരിത്രം പറയുന്നുണ്ട് ഈ പോർവികളെല്ലാം സ്വഹാബത്തിന് ഈമാന്റെ കരുത്ത് പകരാൻ ബദറിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ കരുത്ത് ചോർന്നു പോവാതിരിക്കാനുള്ള പ്രാക്ടീസ് സ്വഹാബത്തിന് അല്ലാഹു നൽകിയതാണ്. അങ്ങനെ അൽഹംദുലില്ലാ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച ശത്രുക്കളെ കച്ചവട ചരക്കുമായി ആയിരം മൊട്ടകങ്ങളുമായി അമ്പതിനായിരത്തിലേറെ വലിയ ദീനാറിന്റെ കുമ്പാരങ്ങളുമായി ഷാമിൽ നിന്ന് അവർ മക്കയിലേക്ക് തിരിച്ചു എന്ന വാർത്തറിഞ്ഞപ്പോൾ നാൽപ്പത് ആളുകളെ ഉള്ളൂ ഈ ഒരു ചാൻസ് ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവരെ തടയാൻ വേണ്ടി ഒരായുധങ്ങളുമില്ല അവരെ തടയണം. അവരെ തടഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോണേ, കാരണം ഈ നാൽപ്പാൾക്കാരോട് എങ്ങനെ യുദ്ധം ചെയ്യാനാ? ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. അവരെ തടഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് സമ്പത്ത് എടുക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ട്, നമ്മുടെ സമ്പത്തിനെ എടുക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ട് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും പുറപ്പെടുകയാണ്. 313 സ്വഹാബത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മുസ്ലിമീങ്ങൾ എല്ലാവരും തയ്യാറാവുകയാണ്. 313 സ്വഹാബത്തുണ്ട്. ഫജ്ർ സാദിഖ് എന്ന ചരിത്രം പറയുകയാണ്, 313 സ്വഹാബത്താണ്. അതിൽ നിന്ന് 64 ആളുകൾ മുഹാജിറുകളായ സ്വഹാബത്താണ്, ബാഹി അൻസാരികളായ സ്വഹാബത്താണ്, 3 കുതിരകളാണ് സ്വഹാബത്തിന്റെ കൂടെയുള്ളത്. മുസ്ലിമീങ്ങളെ മുത്തുനബിയുടെ കൂടെ 3 കുതിരകളാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് മഹാനായ സയ്യിദനാ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. രണ്ടാമത്തത് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. മൂന്നാമത്തത് മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയാണ്. ഇങ്ങനെ 3 കുതിരകളാണ് മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും കയ്യിലുള്ളത്. 70 ഒട്ടകങ്ങളാണ് പ്രിയപ്പെട്ടവരെ, 70 ഒട്ടകങ്ങളാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുള്ളത്. 313 സ്വഹാബത്ത്, 70 ഒട്ടകങ്ങള്, 3 കുതിരകള്, ഇവകളുമായിട്ടാണ് ശത്രുക്കളെ തടയാൻ വേണ്ടി ആയുധങ്ങളൊന്നും കയ്യിലില്ല. കാരണം ഒരിക്കലും ഒരു യുദ്ധം ലക്ഷ്യം വെച്ച് മുത്തുനബി പോയിട്ടില്ല. ഒരു യുദ്ധം ചെയ്യണം, അവരെ തകർക്കണം, അവരെ വധിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുത്തുനബി ഇന്നവരെ ബദറിലേക്ക് മുത്തുനബിയും സ്വഹാബത്തും പോയിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. അവരെ തടഞ്ഞിട്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് വാങ്ങണം, അങ്ങനെയാണ് ബദറിലേക്ക് പോകുന്നത് ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ ഇൻഷാ അല്ലാഹ് ബദറിലേക്ക് പോകുന്ന മനോഹരമായ രംഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ പാട്ട് പാടിയിട്ട് നാളെ നിങ്ങൾക്ക് ഞാൻ ആ ചരിത്രം പറഞ്ഞു തരും. ബദറിന്റെ സുന്ദരമായ ഗാനങ്ങൾ നാളെ നിങ്ങൾക്ക് കേൾക്കാം. ബദറിന്റെ മനോഹരമായ പാട്ട് പാടിയിട്ട് മുത്തുനബിയും സ്വഹാബത്തും ബദറിലേക്ക് പോയ മനോഹരമായ രംഗങ്ങള്, റമദാനിനാവിന്റെ കുടുംബങ്ങളെ, പരിശുദ്ധ റമദാനിലാണ് മുത്തുനബി പോകുന്നത്, പരിശുദ്ധ റമദാനിലാണ് മുത്തുനബിയും സ്വഹാബത്തും ബദറിലേക്ക് പോകുന്നത്. ബദറിലേക്ക് പോയപ്പോ എന്തെല്ലാം അനുഭവങ്ങളാണ് സ്വഹാബത്തിന് വന്നത്, എന്തെല്ലാം ക്ഷീണങ്ങളും എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് സ്വഹാബത്തിന് വന്നത്. എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും സഹിച്ചില്ലേ? എല്ലാ മുത്തുനബിയും സ്വഹാബത്തും സഹിച്ചില്ലേ? ഒന്നിന് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ.
അവസാന മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബത്തും 70 ഒട്ടകങ്ങളും 3 കുതിരകളുമായി മുത്തുനബി ബദറിന്റെ രണാംഗളത്തേക്ക് പുറപ്പെടുകയാണ്. യുദ്ധം ലക്ഷ്യമല്ല, യുദ്ധം ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ല. യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പോകുന്നത്. ഒരിക്കലും ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല. സമാധാനത്തോടെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാംഗളത്തേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബദറിന്റെ രണാംഗളത്തേക്ക് പോകുന്ന രംഗങ്ങളെല്ലാം നാളെ പ്രിയപ്പെട്ടവരെ റമദാനിലാവിന്റെ 1 മണിക്ക് ആരംഭിക്കുന്ന ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഇൻഷാല്ലാ പറഞ്ഞു തരാം കേട്ടോ. ഇന്നിപ്പോ നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ബദറിലേക്ക് പോകുന്ന രംഗം ഒരു ചരിത്രം പറഞ്ഞിട്ട് നിർത്താന്ന് കരുതിയേ. നമ്മ തൊണ്ടക്ക് വയ്യാം, നോമ്പൊക്കെ അല്ലേ. അപ്പോ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോ നല്ല പണി കിട്ടും. അതുകൊണ്ട് നാളെ പറഞ്ഞാ പോരെ, ബദറിലേക്ക് പോകുന്ന രംഗം നാളെ പറഞ്ഞാ പോരെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ കാത്തിരിക്കുന്ന ചരിത്രമാണ് ബദർ. ബദറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാട്ട് പാടാൻ അങ്ങനെ ഇടക്കങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോ ബദരീങ്ങളെ പറ്റിയിട്ട് ഇൻഷാല്ലാ നമുക്ക് പാടാം. ഇപ്പൊ രംഗം വേറെയാണല്ലോ. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബിയെ കുറിച്ചുള്ള സങ്കടമാണ് ഇപ്പൊ നമ്മൾ പറയണത്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടാൻ അങ്ങനെ പോയത്. അല്ലാതെ പാട്ടിങ്ങനെ ഇടക്ക് ഇങ്ങനെ പുട്ടിളി തേങ്ങട് പോലെ ഇങ്ങനെ വായിൽ വരുന്നുണ്ട്, പാടാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ പറയണത് എന്താ അറിയോ, പറയണ ഭാഗം അതൊരു സങ്കടപ്പെടുത്തുന്ന ഭാഗമാണ്. മുത്തുനബിക്ക് അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളാണ്, അത് അനുഭവിക്കണം. ഇങ്ങനെ പറയുമ്പോ പാട്ടാടാൻ തോന്നുന്നില്ല, അതുകൊണ്ട് പാടാതെ വന്നതാണ്. ഇൻഷാല്ലാ പറഞ്ഞ ബദറിനെ കുറിച്ച് ഒരു പാട്ട് പാടാൻ നമുക്ക് പിരിയാം. ബദറിയോദ്രിയോദ്രിയാളം തന്നിൽ പടവേട്ടി വിജയിച്ച് ബഹുമാനാശുഹദാവുൽ ബദീരീങ്ങളെ. ബദറിയോദ്രിയാളം തന്നിൽ പടവേട്ടി വിജയിച്ച് ബഹുമാനാം ശുഹദാവൽ ബദീരീങ്ങളെ. ഉദർഗത്തോ ഇസ്ലാമിൽ ഉയർമലോ കൊടുത്തുള്ള ഉചിത പോർപൂലികളാം ശുഹദാക്കളെ. കാളത്തിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാം ശുഹദാവൽ ബദീരീങ്ങളെ. കുതിരത്തുടയോനും കൽപ്പിച്ച് ഉടൻ തോഹാർ റസൂലിനെ സ്നേഹിച്ചു, പതരാതെ തൗഹീദ് ഒന്നിച്ചു, സത്യപാതാവിൻ ധീരത്വം കാണിച്ചു. കുതിരത്തുടയോനും കൽപ്പിച്ചു ഉടൻ തോഹാർ റസൂലിനെ സ്നേഹിച്ചു, പതരാതെ തൗഹീദ് ഒന്നിച്ചു, സത്യപാതാവിൻ ധീരത്വം കാണിച്ചു. കുതിരത്തെ മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവായേ സെബീലാടിയ ശുഹദാക്കളേ. കുതിരത്തെ മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവായേ സെബീലാടിയ ശുഹദാക്കളേ. ബദർ യോദ്ധാ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനാം ശുഹദാവൽ ബദീരീങ്ങളെ.
റമളാൻ നീലാവിൻ വേദി ബദീരീകൾ ഷറഫുകൾ പറയാൻ റഹ്മാനേ കാവൽ നൽക റഹീമേ അല്ലാ റമളാൻ നീലാവിൻ കുടുംബം റാഹ നൽക റഹ്മാനല്ലാ ബദീരീകൾ കാവൽ അല്ലാ കരീം നീടേണേ റമളാൻ നീലാവിൻ കുടുംബം റാഹ നൽക റഹ്മാനല്ലാ പതിരീങ്ങൾ കാവലല്ലോ കരിങ്ങനീടേണേ ബദറിയോദ്ധ കാണാതെന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാന ശോകദാവുൽ പതിരീങ്ങളെ ബദറിയോദ്ധ കാണാതെന്നിൽ പടവെട്ടി വിജയിച്ച് ബഹുമാനം ശുഹദാവുൽ ബദീരീങ്ങളെ ഉദർകത്തോ ഇസ്ലാമിൽ ഉയർമാലോ കൊടുത്തുള്ള ഉചിത പോ പൂലികളാം ശുഹദാക്കളേ അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അസ്ഹാബൽ ബദറിന്റെ കാവലെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അറിവിന്ദിലാവിൻ്റെ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ റമദാനിലാവിൻ്റെ ഈ കുടുംബങ്ങളെ നിന്നിലേക്ക് ഉയർത്തിയ ഈ കൈകൾ നീ സ്വീകരിക്ക അല്ലാ സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഞങ്ങളെ റമദാനിലാമ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കി തരണം അല്ലാ ഞങ്ങളെ ആക്കിബത്തിനെ നന്നാക്കി തരണം അല്ലാ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ അല്ലാഹുവേ നല്ല ഒരു മരണം തരണേ അല്ലാ നല്ല ഒരു മരണം തരണേ അല്ലാ നല്ല ഒരു മരണം തരണേ അല്ലാ അർഹമുറാഖിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ശുഹദാക്കൾ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെ ചരിത്രം നിങ്ങൾ തുടങ്ങുകയാണ് റബ്ബേ ബദരീങ്ങളെ ഹളറത്തിലേക്ക് ഞങ്ങളെ റമദാൻ നിലാവിനെ എത്തിക്കണേ അല്ലാ അസ്ഹാബുൽ ബദറിന്റെ ഹദറത്തിലേക്ക് ഞങ്ങളെ റമദാൻ നിലാവിനെ എത്തിക്കണേ അല്ലാ അസ്ഹാബുൽ ബദറിന്റെ ഹദറത്തിലേക്ക് ഞങ്ങളെ റമദാൻ നിലാവിനെ എത്തിക്കണേ അല്ലാ ബദരീങ്ങളെ കാവൽ നൽകണേ റഹ്മാനേ
ബദരിയങ്ങളുടെ കാവലി നൽകണേ റഹ്മാനെ. അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളിലും നീ നന്മ നൽകണേ റഹ്മാനെ. ഒരുപാട് സയ്യിദ് കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ട്. ഒരുപാട് സാദാത്തീങ്ങളും അവരുടെ ബീവിമാരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ നീ അവർക്കെല്ലാം ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന സാദാത്തി ഞങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ റമദാൻ നിലാവിനെ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് പണ്ഡിതന്മാർ, പണ്ഡിത കുടുംബങ്ങൾ ഞങ്ങൾ റമദാൻ നിലാവ് കാണുന്നുണ്ട്. റബ്ബേ നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ റഹ്മാനെ. അവരെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്ക അല്ലാ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചവരാണ്, എല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ഒരുപാട് പ്രായമുള്ള ഉമ്മമാരുണ്ട് റബ്ബേ, എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് ഞങ്ങളെ മജ്ലിസിലുണ്ട്. അവർക്കെല്ലാം നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ കോണോമ്പാറക്കടത്തിന് എന്നൊരു പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ച് സാദേ ഞങ്ങളെ എളാമാ മജ്ലിസ് കാണുന്നവ അല്ലാ, മജ്ലിസ് കാണുന്നവരാ അഭിയന്തരായ പ്രിയപ്പെട്ട പെൺമള ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഡ്രൈവറ് അവിടത്തെ അളാമ അറിവിന്ദിലാവറമെന്നാദിലാമൻ കാണുകവരാണ്. അല്ലാ പ്രിയപ്പെട്ട ഉമ്മയെ അടുത്ത് മരിച്ചുപോയി, റബ്ബേ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റഹ്മാനെ. അങ്ങനെ റമദാനിലാവും അറിവിന്ദിലാവും കാണുന്ന ഉമ്മമാര് പലരും മരിച്ചു പോയിട്ടുണ്ട്, പാപ്പമാര് പലരും മരിച്ചു പോയിട്ടുണ്ട്, സഹോദര സഹോദരി പലരും മരിച്ചു പോയിട്ടുണ്ട്. ഇന്നലെ ഹസീന എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് വന്നിരുന്ന മലപ്പുറത്തുകാരാണ്. അവസാനം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് വരെ അറിവിന്ദിലാവ് കേട്ടുകൊണ്ടാണ് പോയത്, ഞാൻ മരിച്ചാൽ അറിവിന്ദിലാവിന്റെ ഉസ്താദിനോട് എനിക്ക് ദ്വാരിക്കാൻ പറയണേ എന്ന് ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ ഭർത്താവിനോട് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹോസ്പിറ്റലിലേക്ക് അവസാനം പോയപ്പോഴും നിങ്ങളെ പ്രോഗ്രാം കേട്ടിട്ടാണ് പോയത്, അത്രയും വലിയ ഇഷ്ടമായിരുന്നു അറിവിന്ദിലാവിന്. എന്റെ പെണ്ണ് കബറിലാണ് കേട്ടോ. ഇന്നലെ ആ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ കണ്ണീരോടെ വന്ന് ദ്വാരിക്കാൻ പറഞ്ഞ്, അല്ലാ ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയൂല. അങ്ങനെ അറിവിന്ദിലാമ കേട്ടിരുന്ന റമദാനിലാമ കേട്ടിരുന്ന പല ഉമ്മമാരും കബറിലാണ്. വളാഞ്ചേരിയില പൊന്നുമോളടക്കം ഒരുപാട് സഹോദരിമാർ മരിച്ചു പോയിട്ടില്ലേ, റബ്ബേ അവരൊക്കെ കബറിനെ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനെ. ഈ ഉമ്മമാർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഈ പാപ്പമാർക്കെല്ലാം നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന വീടുകളുണ്ട്, പറക്കത്തുള്ള വീടാക്ക് അല്ലാ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന വീടുകള് ബറക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ, ഖൈറ്
കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട അറിവിന്നിലാമിന്റെ പ്രവാസി സഹോദരങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി പലപ്പോഴും മേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങള്, ഒരുപാട് പ്രയാസങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങളെ മജ്ലിസ് അവർക്കൊരു സമാധാന വാക്ക്. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് അവർക്കൊരു സമാധാന വാക്ക്. അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് അവർക്കൊരു സമാധാന വാക്ക്. അല്ലാഹ് അറുഹമുറാഹിമേ, ഞങ്ങളെ പ്രവാസികളെ കാക്കണേ റഹ്മാനെ, അവരെ വിഷമങ്ങളെ മാറ്റണേ റഹ്മാനെ, അവരെ സങ്കടങ്ങളെ മാറ്റണേ റഹ്മാനെ, അവരെ ദുഃഖങ്ങളെ മാറ്റണേ റഹ്മാനെ. അറുഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹ്, ജോലിയില്ലാത്തവരുണ്ട്, നീ അവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഉള്ള ജോലിയിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ഉള്ള ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അർഹമുറാങ്ങിമായ മലിക്കുൽ ജബ്ബാറായ രാജാധി രാജനായ റബ്ബേ, പാവപ്പെട്ട എന്റെ ഉമ്മ ഖബറിലാണ്, ഉമ്മക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ, ഉമ്മയുടെ ഖബറി നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹ്, ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട് റഹ്മാനേ. ഗൾഫ് നാടുകളിൽ ജോലിക്ക് പോയി അവിടെ മരിച്ചു കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളെ പ്രവാസികളുണ്ട്. അല്ലാഹുവേ, ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്തെ ആരംഭ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗലോകത്തിനെ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാഹ്, അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അവർക്ക് പറയാനുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അവർക്ക് പറയാനുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ അവർക്ക് പറയാനുണ്ട്. മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹ്, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ബദറിന്റെ ബദറിൽ കിടന്നിറങ്ങുന്ന മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളെ, ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, ബദരീങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പരിശുദ്ധ റമദാനിലെ നിന്റെ ദീനിന് വേണ്ടി ശഹീദായവരല്ലേ, നിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരല്ലേ, നീ അവർക്ക് വലിയ മഹത്വം നൽകിയവരാണല്ലോ, നീ അവർക്ക് വലിയ സ്ഥാനം നൽകിയവരാണല്ലോ, നീ അവർക്ക് വലിയ ബഹുമാനം നൽകിയവരാണല്ലോ. ആ ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്ത അല്ലാഹ്, ആ ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്.
ബദ്രീങ്ങളെന്ന് സമീപത്തുനിന്ന് പോവണം, ബദറിലെന്ന് പോവണം, ബദ്രീങ്ങളെന്ന് സിയാറത്ത് ചെയ്യണം, അവരുടെ സമീപത്തിൽ നിന്ന് യാസീൻ ഓതണം, ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് നിന്നിലേക്ക് ഞങ്ങൾക്ക് കരഞ്ഞ് പറയണം, ബദർ കാണാ ബദ്രീങ്ങളെ കാണാ ഞങ്ങൾക്ക് തൗഫീഖ് നൽക അല്ലാ, ബദരീങ്ങളെ കാണാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ, ബദരീങ്ങളെ കാണാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ, അസ്ഹാബുൽ ബദറിനെ കാണാ അല്ലാഹുവേ അവിടെ ചെന്ന് ബദരീങ്ങളോട് സലാം പറയാൻ, അവിടെ ചെന്ന് ബദരീങ്ങളോട് സലാം പറയാൻ, അവരെ തവസ്സിലാക്കി നിന്നോട് ദുആ ചെയ്യാൻ, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ, സൗഭാഗ്യം നൽകണേ റഹ്മാനെ, സൗഭാഗ്യം നൽകണേ റഹ്മാനെ, അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാ, മഹാന്മാരായ ബദരീങ്ങളെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മനസ്സുള്ള നന്നാക്കി തരണേ റഹ്മാനെ, എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് ബദരീങ്ങളെ കാവല് തരണമല്ലാ, എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് ബദരീങ്ങളെ കാവല് നൽകണേ റഹ്മാനെ, റമദാനിലാവിന്റെ കുടുംബങ്ങൾക്ക് ബദരീങ്ങളെ കാവല് തരണേ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് ബദരീങ്ങളെ കാവല് തരണേ അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് അസ്ഹാബുൽ ബദറിന്റെ കാവല് തരണമല്ലാ, അസ്ഹാബുൽ ബദറിന്റെ കാവല് തരണേ റഹ്മാനെ, അല്ലാഹുവേ ബദരീങ്ങളെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ, റമദാനിലാവിൽ ഇന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്, മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്, ബദരീങ്ങളുടെ മഹത്വം പറയാൻ തുടങ്ങുകയാണ്, അവരെ ചരിത്രം പറയാൻ തുടങ്ങുകയാണ്, റബ്ബേ ആ ബദരീങ്ങളെ കാവല് ഞങ്ങൾക്കൊന്ന് നൽകണേ റഹ്മാനെ, അവരുടെ ചരിത്രം ഇന്ന് മുതൽ ഞങ്ങളെ തുടങ്ങുകയാണ് റബ്ബേ, അർഹമുർ റഹീമായ അല്ലാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാത്തിമ ബീവിയുടെ ചരിത്രം ഞങ്ങൾ ചർച്ച ചെയ്തു, ഫാത്തിമ ബീവിയുടെ ചരിത്രങ്ങൾ ഞങ്ങൾ പാടി പറഞ്ഞു, ഒരുപാട് വലിയ മഹത്വമുള്ള മഹതിയല്ലേ, ഞങ്ങളെ അറിവിന്ദിലാവെ കേൾക്കുന്ന മുഴുവൻ സഹോദരിമാർക്ക് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം കൊടുക്ക റബ്ബേ, ഈ പാവപ്പെട്ട സഹോദരിമാര് അടുക്കള ജോലിക്കടയിലാണ് ഞങ്ങളെ പ്രോഗ്രാം കേൾക്കുന്നത്, അല്ലാ തിരക്കുകൾക്കിടയിലാണ് പ്രോഗ്രാം കേൾക്കുന്നത്, എത്രയോ സഹോദരന്മാർ ജോലി തിരക്കിനിടയിലാണ് പ്രോഗ്രാം കേൾക്കുന്നത്, ഷോപ്പുകളിലും കടകളിലും ഇരുന്ന് പ്രോഗ്രാം കേൾക്കുന്നവരുണ്ട്, വാഹനത്തിലിരുന്ന് കേൾക്കുന്നവരുണ്ട്, ഇവിടെ വന്ന് ലൈവായി കേൾക്കുന്നവരുണ്ട്, മൊബൈലിലൂടെ ടിവിയിലൂടെ ലാപ്ടോപ്പിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുമിച്ചുകൂടി പ്രവാസ ലോകത്തിരുന്ന് ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമിരുന്ന് റമദാനിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങൾ അല്ലാ, അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഏറ്റെടുക്കണേ അല്ലാ, ബദരീങ്ങളെ കാവല് നൽകണേ റഹ്മാനെ, ബദരീങ്ങളെ കാവല് നൽകണേ റഹ്മാനെ, ബദരീങ്ങളെ കാവല് നൽകണേ റഹ്മാനെ, ബദരീങ്ങളെ പൊരുത്തം നൽകണേ റഹ്മാനെ, ബദരീങ്ങളെ തിരുനോട്ടം നൽകണേ റഹ്മാനെ, യാ റബ്ബ് യാ അല്ലാ, ഞങ്ങൾ
ഞങ്ങളൊക്കെ മരിക്കുമ്പോ സ്വർഗങ്ങളില് മരിക്കാ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗങ്ങളിലെ മരിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗങ്ങളിലെ മരിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗങ്ങളിലെ മരിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ കെണി വലകളിലുള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഇബ്ലീസിന്റെ കെണി വലകളിലുള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഇബ്ലീസിന്റെ കെണി വലകളിലുള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. മനസ്സൊന്ന് നന്ന് കിത്തരണേ റഹ്മാനെ, കൽബൊന്ന് നന്ന് കിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ബദരീങ്ങളെ ചരിത്രം കേൾക്കാൻ ലൈവിൽ ഒരുമിച്ച് കൂടിയത്. ജനലക്ഷങ്ങളാണ് റബ്ബേ ലൈവിൽ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ അല്ലാഹുവേ, അവർക്കെല്ലാം നിറാഹത്ത് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറു നൽകണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാക്ക് അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ചവരുണ്ട്, ഈത്തപ്പഴം വെച്ചവരുണ്ട്, മക്കളില്ലാത്തവര് വാങ്ങനത്തിന്റെ ചാവി വെച്ചവരുണ്ട്, ബറക്കത്ത് വേണമെന്നാഗ്രഹിച്ച് പണം വെച്ചവരുണ്ട്. അല്ലാ, എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങള് ബറക്കത്ത് വേണമെന്നാഗ്രഹിച്ച് മജ്ലിസിൽ വെച്ച ഈ കുടുംബങ്ങള് അല്ലാഹുവേ അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മുത്തി നബിയെ ഒന്ന് ഞങ്ങൾക്ക് കാണണം, ഹബീബായ തങ്ങളെ ഞങ്ങൾക്കൊന്ന് കിനാവിൽ കാണണം. സ്വപ്നത്തിൽ മുത്തി നബി ഞങ്ങളെ സമീപത്ത് വരണം. അല്ലാ, മുത്തി നബിയെ കാണാൻ ഈ ജനലക്ഷങ്ങളായ മുഅ്മിനീങ്ങളിൽ ഒരുപാട് ആളുകൾ മുത്തി നബിയെ കണ്ടവരുണ്ടല്ലോ. അവരുടെ കാമീന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, തങ്ങളെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കള്, ഭാര്യയുടെ മാതാപിതാക്കള്, ഭർത്താവിന്റെ മാതാപിതാക്കള്, സഹോദര സഹോദരിമാരെ, മക്കള്, മരുമക്കള്, പേരമക്കള്, കൂടെ പഠിച്ചവര്, കൂട്ടുകാര്, ഉസ്താദ്മാര്, ഭക്ഷണം തന്നവര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികൾ, നാട്ടുകാര്, റമദാൻ നിലാവും മറവിനിലാവും കാണുന്നവര്, ഷഹ്റുള്ളവര്, എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്ക അല്ലാ. ബദരീങ്ങളെ കൊണ്ട് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബദരീങ്ങളെ കൊണ്ട് റഹ്മത്ത് കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ബദരീങ്ങളെ കൊണ്ട് വീട് കൊടുക്കണേ അല്ലാ, സ്ഥലം കൊടുക്കണേ അല്ലാ, വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, വീട്ടിലേക്ക് വഴി കൊടുക്കണേ അല്ലാ, കിണറ്റിലെ ബദരീങ്ങളെ പറക്കത്ത് കൊണ്ട് വെള്ളം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുയൽ കിണറിൽ വെള്ളം കൊടുക്കണേ റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് അറിവിന്ദിലാവിലിന്റെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ജോലി കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് അസുഖാബിൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്ക് അല്ലാ, മക്കളെ കൊടുക്ക് അല്ലാ, മക്കളെ കൊടുക്ക് അല്ലാ.
മക്കളെ നൽകണേ റഹ്മാനെ. നീ തന്ന മക്കളെ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ദീനിന്റെ ഹാദിമീങ്ങളുമാക്കണം. ഞങ്ങളെ പൂമ്പാറ്റകളെ പരീക്ഷയിൽ നീ വിജയിപ്പിക്കണോ, ഫുൾ മാർക്കോടെ വിജയിപ്പിക്കണോ. എല്ലാ വിഷമങ്ങളും അങ്ങ് മാറ്റിക്കൊടുക്കണോ, എല്ലാ പ്രയാസങ്ങളും അങ്ങ് മാറ്റിക്കൊടുക്കണോ. ബുദ്ധി നൽകണേ അല്ലാ, നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയാക്കുന്ന മക്കളാക്കണേ അല്ലാ, ആൺമക്കളെയും പെൺമക്കളെയും നൽകണേ റഹ്മാനെ. ഇത് പറയുമ്പോ മക്കളില്ലാത്ത പലരും വിഷമിക്കുന്നുണ്ട്. അറിവിന്ദിലാവിലൂടെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങളാ മീനിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നീ മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കണേ അല്ലാ, ഇനിയും കൊടുക്കണേ അല്ലാ, ഇനിയും നൽകണേ അല്ലാ. പരിശുദ്ധ റമദാൻ ഓരോ ദിവസങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിനങ്ങളും ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ റമദാനിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, റമദാനിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, റമദാനിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്ത അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൽ ശഹിദനഹു ശഹ്റു റമദാൻ. 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 അല്ലാഹുമ്മ ജഅൽനാ വഅഹ്ലനാ ومع الأوصانا ومع الحضروا إلى مجلسنا ممن شهد لهم شهر رمضان ولا تجعلنا ممن شهد علينا شهر رمضان اللهم اجعلنا ممن رضي عنه شهر رمضان ولا تجعلنا ممن سخط علينا شهر رمضان اللهم ان لك في كل ليله من ليالي شهر رمضان وتقا وتلقا وخلصا وامنا من النار جعلنا من تقائك وتلقائك وامنائك من النار جعلنا من تقائك وتلقائك وخلصائك من النار اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين الله بدريങ്ങളെ കൊണ്ട് ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വലാഹിയത്തുള്ളവരിൽ ഉൾപ്പെടുത്ത റബ്ബേ, സ്വലാഹിയത്തുള്ളവരിൽ ഉൾപ്പെടുത്ത റബ്ബേ, സ്വലാഹിയത്തുള്ളവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ, ജനലക്ഷങ്ങളാണ് ജനലക്ഷങ്ങളാണ് റമദാനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ അവരിരിക്കുന്നത്. അല്ലാഹുവേ ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ബദരീങ്ങളെ കാവല് കൊടുക്കറബ്ബേ, ബദരീങ്ങളെ പൊരുത്തം നൽകറബ്ബേ, ബദരീങ്ങളെ ഇഷ്ടം നൽകറബ്ബേ. അസ്ഹാബുൽ ബദറിനെ സ്നേഹിക്കാൻ
അസ്ഹാബുൽ ബദറിന മുഹബ്ബത്ത് വക്കാ, അസ്ഹാബുൽ ബദറിന മുഹബ്ബത്ത് വക്കാൽ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, ബദരീങ്ങളെക്കുള്ള ഞങ്ങളെ രണ്ട് ലോകവും രക്ഷപ്പെടുത്തി തരണമല്ലാ, ബദരീങ്ങളെക്കൊണ്ട് ഞങ്ങളെ രണ്ട് ലോകവും രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാല്ലാ ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ജനലക്ഷങ്ങളിൽ നിന്ന് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തു. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമ്മൾ കാത്തിരിക്കുന്ന ബദർ ചരിത്രം റമദാൻ നിലാവിലൂടെ ഇൻഷാല്ലാ നാളെ കേൾക്കാം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആയിട്ട് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. ബദറിൽ പോവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ബദറി കാണണം, ബദറിൽ പോവണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ബദറിൽ എത്താൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാ. അസ്ഹാബുൽ ബദർ റളിയല്ലാ കാവൽ നൽകേ യാ അല്ലാ, റമളാൻ നീലാം കോടുംബങ്ങൾക്ക് കാവൽ നൽകേണം യാ അല്ലാ. അസ്ഹാബുൽ ബദർ റളിയല്ലാ കാവൽ നൽകേണം യാ അല്ലാ, റമളാൻ നീലാമിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകേണേ യാ അല്ലാ. അസ്ഹാബുൽ ബദർ റളിയല്ലാ കാവൽ നൽകേ യാ അല്ലാ, അറിവിൻ നീലാവിൻ കോടുംബങ്ങൾക്ക് കാവൽ നൽകേണേ യാ അല്ലാ. മടവൂരിൽ വാഴുന്ന രാജേരേ മഹബൂബർ സിയം മഷ്ഹൂറേ, കുതുബുല്ലാലമല്ല താജരേ ശൈഖ് മാടവോ തിങ്കളേ, ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മാടവോർവാനി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ മുഅ്മിനീങ്ങളോടും നാളെ കാണാം.